ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഒരു ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് എന്നൊരു സെഗ്മെന്റ് കുറച്ച് വിരളമായ വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്കിപ്പോൾ ആ ഒരു സെഗ്മെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഓർമ്മ വരുന്നത് ഹൈലക്സ്, ടൊയോട്ടയുടെ ഹൈലക്സ് ആണ്. പക്ഷെ അതിന് മുന്നേ ഈ ഒരു സെഗ്മെന്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ഒരു വണ്ടിയുണ്ട്, ഒരു അത്യാവശ്യം പച്ച പിടിച്ചൊരു വണ്ടി. ഇസൂസുവിൻ്റെ ഡി മാക്സ് വി ക്രോസ് എന്നൊരു വണ്ടിയാണ് ഈ ഒരു സെഗ്മെന്റ് അത്യാവശ്യം ഒരു ഫേമസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് 2018 മോഡൽ ഇസൂസു ഡി മാക്സ് വി ക്രോസ് 4x4 ആണ്. ഇതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രീം കാച്ചർ ഡി സി മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൻ്റെ മുൻഭാഗത്തെ ലുക്ക് പറയുകയാണെങ്കിൽ, നമ്മൾ ഇതിനെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. 210 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യൻ റോഡുകളിൽ നല്ല അനുയോജ്യമായ രീതിയിലുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളത്. പിന്നെ എഞ്ചിൻ സ്പെക് പറയുകയാണെങ്കിൽ 2500 cc ഇന്റർകൂളർ എഞ്ചിനാണ് ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളത്. നല്ല പവർ വരുന്നത് 134 bhp, അതുപോലെ തന്നെ 340 Nm ടോർക്കും വരുന്നൊരു വണ്ടിയാണിത്. ഇത് മാനുവലാണ്, ഫൈവ് സ്പീഡ് ഗിയർ ബോക്സുള്ള മാനുവൽ വണ്ടിയാണിത്. ഇനി ഇതിൻ്റെ മുൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാകുന്ന ഞാൻ പറഞ്ഞു പോകാം. ഇതിൻ്റെ പ്രൊജക്ടർ ടൈപ്പിലുള്ള ഹെഡ് ലാമ്പ്സ് കൊടുത്തിട്ടുണ്ട്. പ്രൊജക്ടറും ഹാലജനും മിക്സ് ആയിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും ഹാലജനായിട്ട് ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷനൊക്കെ നമ്മൾ ഡീക്രോം ചെയ്തതാണ്. ഇസൂസുവിൻ്റെ ബാഡ്ജും അതുപോലെ തന്നെ ഈ ഒരു ക്രോമിയം ഫിനിഷിംഗ് ഒക്കെ നമ്മൾ ഡീക്രോം ചെയ്തിട്ടുണ്ട്. പിന്നെ നേരെ താഴേക്ക് പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫോഗ് ലാമ്പ് വന്നിട്ടുണ്ട്, അതും ഹാലജനാണ്. പിന്നെ ഇതിന് മുൻഭാഗത്ത് ഇപ്പം കാര്യമായ മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ സ്നോർക്കൽ, ഇതിലേക്ക് ഒരു സ്നോർക്കൽ കൂടി ആഡ് ചെയ്ത് നമുക്ക് ഏത് ടെറയിലും ഏത് വെള്ളത്തിനുള്ളിലേക്ക് വറക്കാൻ പാകത്തിലുള്ള ഒരു ക്യാപ്പബിലിറ്റിയുള്ള ഒരു വണ്ടിയാണിത്. നേരെ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ വലിയ 16-inch ടയേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഓൾ ടെറൈൻ ടയേഴ്സ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ മുൻഭാഗത്തേക്ക് ഒരു സ്റ്റെപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓഫ് റോഡിങ്ങിനൊക്കെ അത്യാവശ്യം ഓഫ് റോഡിങ്ങിനൊക്കെ കൊണ്ടുപോകുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ കാര്യമായ പിൻഭാഗത്തേക്ക് പോകുമ്പോൾ വലിയ ഗ്ലാസ് ഏരിയകൾ കൊടുത്തിട്ടുണ്ട്. മിററൊക്കെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മിററേഴ്സ് വന്നിട്ടുണ്ട്. ഇവിടെ വി ക്രോസിൻ്റെ ഒരു ബാഡ്ജിങ്ങും വന്നിട്ടുണ്ട്. പിന്നെ നേരെ പിൻഭാഗത്തേക്ക് ഇവിടെ ഒരു ചെറിയൊരു സ്റ്റിക്കേഴ്സ് നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റൂഫ് റെയിൽസ് വന്നിട്ടുണ്ട്. യൂസ്ഫുൾ ആണ്, നല്ല ഫങ്ഷണലി യൂസ്ഫുൾ ആയിട്ടുള്ള റൂഫ് റെയിൽസ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ പിൻഭാഗത്തേക്ക് നേരെ പോവുകയാണെങ്കിൽ ഇത് അവിടെയുള്ള ഡിക്കി, ഇതിൻ്റെ ഒരു കവറിങ് നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു കവറിങ് ആണ്. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതോ ഈ രീതിയിൽ നമുക്കിത് തുറന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഡിക്കി സ്പേസ് ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഡിക്കി ഉപയോഗിക്കാൻ പറ്റും. നേരെ അടച്ച് പിൻഭാഗത്തേക്ക് ഇനി കാര്യങ്ങൾ, പിൻഭാഗത്ത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതിൻ്റെ ടെയിൽ ലാമ്പ് മാത്രം സ്മോക്ക് ചെയ്തിട്ടുള്ളൂ, വേറെ കാര്യമായ രീതിയിലുള്ള ഒരു കാര്യങ്ങൾ ചെയ്തിട്ടില്ല. പിന്നെ റിവേഴ്സ് ലാമ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അത്യാവശ്യം ഓഫ് റോഡൊക്കെ പോകുമ്പോൾ പിൻഭാഗത്തേക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതിന് വേണ്ടിയിട്ടാണ് ഒരു റിവേഴ്സ് ലാമ്പ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഇവിടെ ഒരു റിവേഴ്സ് ക്യാമറ, ഇത് ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് വന്നിട്ടുള്ള റിവേഴ്സ് ക്യാമറയും വന്നിട്ടുണ്ട്. ഇത്രയാണ് ഓവറോൾ വണ്ടിയുടെ ഓവറോൾ ലുക്കിൻ്റെ കാര്യങ്ങളുള്ളത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി കണ്ടിട്ട് വരുന്നത്. അപ്പോൾ 5 പേർക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ ഡിക്കി അല്ല ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് കൊടുത്തത്. 5 പേർക്ക് 5 അല്ല 6 പേർക്ക് നല്ല സുഖമായിട്ടിരിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ഡിക്കി ഇതൊന്ന് തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് നമുക്കിത് എത്ര പേർക്ക് വേണമെങ്കിലും സുഖമായിട്ട് കയറിയിരിക്കാൻ പാകത്തിൻ്റെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ അത്രയ്ക്ക് സ്ട്രോങ് ആണ് ഇത്, ഇതൊക്കെ ഇരുമ്പിൻ്റെയാണ് വന്നിട്ടുള്ളത്. ഇപ്പം ഒരു 3, 4, 5 ആൾക്കാർ ഇരുന്ന് കഴിഞ്ഞാൽ വരെ ഒന്നും സംഭവിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിനുള്ള കാരിയേഴ്സും നല്ല അടിപൊളിയാണ്. ഇതിനുള്ള എന്ത് വേണമെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധനങ്ങൾ സേഫും ആയിരിക്കും. അത്രയും കാര്യങ്ങളാണുള്ളത്. പിന്നെ അത് കൂടാതെ നമ്മളിത് അടച്ചു കഴിഞ്ഞാൽ ഒരു ടെയിൽ ലൈറ്റ് റൂഫ് മൗണ്ട് സ്റ്റോപ്പ് ലാമ്പും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ട് ഇതാ കാണാൻ പറ്റും. അതവിടെ അത് ഈ ഒരു പോർഷൻ വരുന്ന എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്. ഇത് നമ്മൾ എക്സ്ട്രാ ചെയ്യിപ്പിച്ചാണ് ഈ ഒരു മൊത്തത്തിലുള്ള ഈ കവറും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണുള്ളത്. ഇനി നമുക്ക് ഉള്ളിലേക്കുള്ള കാര്യങ്ങൾ കൂടെ നോക്കി നോക്കാം. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള OVRM മിറേഴ്സ് വിത്ത് ഇൻക്ലൂഡിങ് ഇൻഡിക്കേറ്റേഴ്സും വരുന്ന രീതിയിലാണ് ഇതിൻ്റെ മിറർ വന്നിട്ടുള്ളത്. പിന്നെ അതിന് ക്രോം ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഡീക്രോം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഡോർ നോക്കാം. ഇത്രയും വൈഡായിട്ട് തുറക്കാൻ പാകത്തിനാണ് ഡോർ കൊടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്സ് ആണ് ഇത് മൊത്തത്തിൽ വന്നിട്ടുള്ളത്. ഈ ഒരു പോർഷനിലാണ്
പവർ വിൻഡോസിന്റെ ബട്ടൺസ് ഒക്കെ ഇൻക്ലൂഡ് ആക്കിയില്ല. അതിന് തൊട്ട് മേലെ ഗ്ലാസ് ലോക്ക് അതുപോലെ തന്നെ സെൻട്രൽ ലോക്കിന്റെ ബട്ടണും കൊടുത്തിട്ടുണ്ട് ഇതിൽ ഈ രീതിയിൽ. പിന്നെ ബാക്കിയുള്ള ഡ്യുവൽ ടോൺ ആയിട്ട് വന്നിട്ടുണ്ട്, ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള ഒരു സ്പീക്കറും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളിതിൽ കയറി ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ചവിട്ടി ഈ രീതിയിലാണ് ഇതിലേക്ക് കയറി ഇരിക്കേണ്ടത്. അത്യാവശ്യം നല്ല ഹൈറ്റിലുള്ള സീറ്റിംഗ് പൊസിഷനാണ്. സീറ്റ് പറയുകയാണെങ്കിൽ അഡ്ജസ്റ്റബിൾ, ഹൈറ്റ് ആൻഡ് അഡ്ജസ്റ്റ് ചെയ്യാനും ബാക്കിയുള്ള എല്ലാ അഡ്ജസ്റ്റ്മെന്റും വരുന്ന രീതിയിലുള്ള സീറ്റാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇരുത്തം നല്ല രീതിയിലുള്ള ഒരു കംഫർട്ടബിൾ നല്ല ഹൈറ്റുള്ള ഇരുത്താണ് വന്നിട്ടുള്ളത്. ഇനി നമുക്കിത് ഈ ഒരു പോർഷൻ വന്ന് നോക്കാം, കുറച്ചുകൂടെ അടുത്തേക്ക് വന്ന് ഇത് കാണിച്ചു കൊടുക്കാം. ഇവിടെയാണ് മിറർ അഡ്ജസ്റ്റ്മെന്റ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ ഫോൾഡ് ചെയ്യാനുള്ള ബട്ടൺ വന്നിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റിനുള്ള സാധനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഇവിടെ ഒരു കപ്പ് ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്തുള്ളത്. പിന്നെ ഇതിന്റെ തൊട്ട് താഴെ ഫ്യൂവലിന്റെ ഓപ്പണിംഗ്, അതുപോലെ തന്നെ ബോണറ്റിന്റെ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെവിടെ ഒരു അത്യാവശ്യം ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസും വന്നിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് വീല് പറയുകയാണെങ്കിൽ ടിൽറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് വന്നിട്ടുള്ളത്. ഇവിടെയാണ് ഇതിന്റെ ലോക്കും ഇതൊക്കെ കൊടുത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു സ്റ്റിയറിംഗ് വീല് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ കൺട്രോൾസ് ഒക്കെ ഇതിലാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. പിന്നെ എയർ ബാഗ് ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതെവിടെ മീറ്ററിന്റെ കൺട്രോൾ ബട്ടൺസ് ഒക്കെ ഇതിലാണ്, ഐ ബട്ടണൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റിന്റെ കാര്യങ്ങളൊക്കെ ഇതിൽ, അതുപോലെ തന്നെ വൈപ്പേഴ്സിന്റെ സ്വിച്ചസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ സ്വിച്ച് വെക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ മറുഭാഗത്ത് എവിടെ ഒരു സ്വിച്ചിന്റെ ഒരു ഓപ്ഷനും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓൺ ആയി കാണിച്ചു തരാം. താക്കോൽ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഈ രീതിയിലാണ് ഇതിന്റെ മീറ്റർ ക്ലസ്റ്റർ ഓൺ ആയി വരുന്നത്. എല്ലാ ലൈറ്റ് ഇൻഡിക്കേഷൻസ് ഒക്കെ അപ്പ് ചെയ്തു. പിന്നെ ഇസൂസു, പിന്നെ സീറ്റ് ബെൽറ്റ് ഇടാനുള്ള വാണിംഗ് കാണി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് വണ്ടിയുടെ ഹീറ്റ്, ഇത് ഫ്യൂവലിന്റെ കപ്പാസിറ്റി, അതായത് നമ്മൾ എത്ര ഫ്യൂവൽ ഉണ്ട് എന്നുള്ള കാണിക്കുന്നത്. പിന്നെ എത്ര ഡിസ്റ്റൻസ് ടു ട്രാവൽ, ആവറേജ് സ്പീഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ടെമ്പറേച്ചർ, സ്പീഡോമീറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഡോമീറ്റർ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ഇൻഡിക്കേഷൻസ് ഒക്കെ ഇതിലാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ഈ കത്തി കിടക്കുന്നത് സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചുതരാം. ഇത് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇതിപ്പോൾ സീറ്റ് ബെൽറ്റിനും അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്കിൻ്റെയും വാണിംഗ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്, അത് ഇൻക്ലൂഡ് ഇതിൽ കാണിക്കുന്നുണ്ട്. നേരെ സെൻറ്ററിലേക്ക് പോവുകയാണെങ്കിൽ ഒരു 7-inch ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് ഇതിൽ തന്നെ. അത് കൂടാതെ തന്നെ ഇവിടെ തന്നെ മെനു ബട്ടൺസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. വോളിയം അപ്പ്, നെക്സ്റ്റ്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ USB ഓക്സിലറിയും കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. റബ്ബറിൻ്റെ ഒരു കവറിംഗ് ആണ് വരുന്നത്. ഈ രീതിയിലാണ് ഇതിൻ്റെ പെൻഡ്രൈവ് ഒക്കെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. നമുക്കിത് അടച്ചു വെക്കാം. പിന്നെ നേരെ ഇത് ഹസാർഡിൻ്റെ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്. പിന്നെ ACVIന്റെ ഒക്കെ നല്ല സ്റ്റൈലായിട്ടാണ് ACVിൻ്റെ ഒക്കെ വന്നിട്ടുള്ളത്. പിന്നെ ACVിൻ്റെ കൺട്രോൾസിൻ്റെ ബട്ടൺസും നല്ല അടിപൊളിയായി സെൻറ്റർ ഒരു സർക്കിളിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിൽ സണ്ണിയിലും ഈ ഒരു രീതിയിൽ, നിസാൻ്റെ സണ്ണിയിൽ ഈ ഒരു രീതിയിൽ ഡിസൈനിൽ വരുന്ന കാണാറുണ്ട്. പിന്നെ നേരെ താഴേക്ക് പോകുകയാണെങ്കിൽ ഇതൊരു ലൈറ്റർ, അതായത് മൊബൈൽ ചാർജിങ്ങിൻ്റെ സോക്കറ്റും അതുപോലെ തന്നെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും വന്നിട്ടുണ്ട്. പിന്നെ 5-speed ഗിയർ ബോക്സ്, ഗിയർ ബോക്സിൻ്റെ ലിവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് ഈ ഒരു 4-wheel ഡ്രൈവിൻ്റെ ഓപ്ഷൻ വന്നിരിക്കുന്നത്. 2H, 4H, അതുപോലെ തന്നെ 4-law അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക്, മാനുവലായിട്ടുള്ള ഹാൻഡ് ബ്രേക്കും കപ്പ് ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ പിൻഭാഗത്തേക്കും അത്യാവശ്യം വലിപ്പമുള്ളൊരു സ്റ്റോറേജും ഈ ഒരു ആംബ്രസ്റ്റിനുള്ളിലായിട്ട് വന്നിട്ടുണ്ട്. നേരെ മറുഭാഗത്തേക്ക് ഓട്ടോ ഡ്രൈവർ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ എൻ്റെ അവിടെ ഒരു സ്റ്റോറേജ് സ്പേസ്, അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് താഴെയായ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വേറെയും കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളുള്ളത്. പിന്നെ എയർ ബാഗിൻ്റെ പൊസിഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും കപ്പ് ഹോൾഡർ വന്നിട്ടുണ്ട് ഇതാ. പിന്നെ ഹാൻഡിൽ ഈ രീതിയിൽ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും ഹാൻഡിൽ വന്നിട്ടുണ്ട്, രണ്ട് രീതിയിലുള്ള ഹാൻഡിലും വന്നിട്ടുണ്ട്. പിന്നെ നേരെ മുകൾ ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ ഡ്രൈവർ സൈഡിൽ വാനിറ്റി മിറർ ഒന്നും കൊടുത്തിട്ടില്ല. കോ ഡ്രൈവർ സൈഡിൽ വാനിറ്റി മിറർ വിത്ത് കവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ മധ്യഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ ഇത് അവിടെ ഒരു കൂളിംഗ് ഗ്ലാസ് ഹോൾഡർ ഉണ്ട്. കൂളിംഗ് ഗ്ലാസ്സും വന്നിട്ടുണ്ട്. ഇത് ഏത് ബ്രാൻഡാ? കൂളിംഗ് ഗ്ലാസ് വന്നിട്ടുണ്ട്. പിന്നെ തൊട്ട് മില്ലായിട്ട് ഇതാ ഒരു ലൈറ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴുള്ള ലൈറ്റിൻ്റെ ഓപ്ഷൻസും അതുപോലെ തന്നെ അല്ലാത്ത ബട്ടൺസും ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ആക്കി. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മുകൾ ഭാഗത്തുള്ള ഇതിലുള്ളത്. ഈ ഒരു സെയിം ലൈറ്റ് പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ അവിടെയും കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മുൻഭാഗത്തുള്ള ഓറ ഉള്ളത്. ഇനി നമുക്ക് ഇതിന്റെ പിൻഭാഗത്തെ സ്പേസും അതുപോലെ തന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് എക്സ്ട്രാ വരുന്നത് അതും കൂടെ കാണിച്ചു. അപ്പോൾ നേരെ പിൻഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഇതിന്റെ കൊമേഴ്ഷ്യൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡോറിന്റെ വലിപ്പം കുറവായിരിക്കും, പക്ഷേ ഇത് കൊമേഴ്ഷ്യൽ അല്ല, ഇത് ലക്ഷറി ആയിട്ടുള്ളൊരു ഐറ്റം ആണ്. അപ്പോൾ അതിന്റെ ഡോറിന്റെ വലിപ്പം അത്യാവശ്യം ഉണ്ട്. പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഈ രീതിയിൽ തന്നെ മുൻഭാഗത്ത് കണ്ട രീതിയിൽ തന്നെ പാഡിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഉള്ളിലേക്ക് കയറി ഇരിക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ലെഗ് സ്പേസും ഹെഡ്റൂം ഒക്കെ നല്ല രീതിയിൽ കിട്ടുന്ന ഒരു രീതിയിലാണ് ഇതിന്റെ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു സ്റ്റോറേജ് കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇത് ഇതുണ്ടോ, ഈ രീതിയിലാണ് കപ്പ് ഹോൾഡർ വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ മുൻഭാഗത്തെ സീറ്റിന് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു ഫീച്ചറാണ്. നമ്മൾ ഹൈറ്റിനനുസരിച്ച് കുടുങ്ങുന്നത് ഒഴിവാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സീറ്റിനടിയിൽ സ്റ്റോറേജ് വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു ലിവറുണ്ടോ, ഇത് വലിച്ചിട്ട് ഇങ്ങ് പോന്നിച്ച് കഴിഞ്ഞാൽ എന്താ ഇതിനടിയിൽ ടൂൾസ് ഒക്കെ വെക്കാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേരെ മറുഭാഗത്തേക്ക് പോവാണ്, ഞാൻ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം.
നേരെ മറുഭാഗത്ത് ഇതെവിടെ ഇതേപോലെ തന്നെ ഒരു ലിവറുണ്ട്. അത് കഴിച്ച് കഴിഞ്ഞാൽ ഇതെവിടെയും ചെറിയ സ്റ്റോറേജ് സ്പേസ്, അത്യാവശ്യം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഉൾഭാഗത്തുള്ള സ്റ്റോറേജ് സ്പേസ് ഇത്രയാണുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇതുള്ളത്. പിന്നെ ഇതാ ഒരു ആംറസ്റ്റ് വന്നിട്ടുണ്ട്, പറയാൻ വിട്ടു. ഈ ആംറസ്റ്റും പിൻഭാഗത്ത് കൊടുത്തിട്ടുണ്ട്, രണ്ട് ഹെഡ്റസ്റ്റും വന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പിൻഭാഗത്തെ ഉള്ളിലുള്ള കാര്യങ്ങളുള്ളത്. അപ്പോൾ നമ്മൾ ഓവറോൾ കാര്യങ്ങളൊക്കെ കണ്ടു, മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ എഞ്ചിൻ റൂം കൂടി ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ബോണറ്റ് അത്യാവശ്യം നല്ല ഹെവിയാണ് ബോണറ്റ് വരുന്നത്. ഇതിൻ്റെ സപ്പോർട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതോ 2500 CC ഉള്ള ഇൻ്റർകൂൾഡ് എഞ്ചിനാണ് ഇത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് നല്ല നീറ്റായിട്ട് നമ്മൾ കൊണ്ടുനടക്കുന്ന ഒരു വണ്ടിയാണിത്. അതുപോലെ തന്നെ 134 BHP പവറും ഈ 350 Nm ടോർക്കും ഈ വണ്ടി പുറപ്പെടുവിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഞാൻ ഈ ഒരു 2018 വണ്ടി ഇങ്ങനെ ഓവറോൾ കാണിക്കുന്നത് എന്തിനാണെന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. നമ്മൾ ഈ ഒരു വണ്ടി അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ്, വേറൊരു വണ്ടിയിലേക്ക് മാറാനുള്ള ഒരു ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വണ്ടി സെയിലാക്കാൻ വെച്ചിട്ടാണുള്ളത്. 2018 മോഡൽ 2.5 CC ഇന്റർകൂൾഡ് ആയിട്ടുള്ള ലക്ഷറി വേർഷൻ ഡിമാക്സ് വി ക്രോസ്. 108,000 km ഓടിയിട്ടുണ്ട് ഈ ഒരു വണ്ടി. 5-speed മാനുവലാണ്. ഈ ഒരു വണ്ടി നമ്മൾ സെയിലിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടാകും, അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ ഇടാം. ഈ നമ്പർ വിളിച്ച് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ നമ്പറിൻ്റെ കാര്യങ്ങൾ വണ്ടിയുടെ കാര്യം, വണ്ടി കണ്ണൂരാണ് ഉള്ളത്. കണ്ണൂർ കൂത്തുപറമ്പിലാണ് നമ്മൾ വണ്ടി ഉള്ളത്. എൻ്റെ ഫ്രണ്ടിൻ്റെ തന്നെ വണ്ടി അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു വണ്ടിയിലേക്കുള്ള അപ്ഡേഷനാണ്. അത് വന്നതിന് ശേഷം ഞാൻ വീഡിയോ തന്നെ ഇടാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം വരാ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം അടിച്ചു പൊട്ടിച്ചേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.